തറയ്ക്കൽ പൂരദിവസം. തറയ്ക്കൽ പൂരദിവസം ആറാട്ടുപുഴ ശാസ്താവ് പിടിക്കപ്പറമ്പിലേക്ക് എട്ടുമണിയോടുകൂടി നാദസ്വരത്തോടും മറ്റ് പരിവാരങ്ങളോടും കൂടി പോയി അവിടെ പിടിക്കപ്പറമ്പ് മൈതാനത്തിൽ പാടത്തിൻ്റെ തെക്കു ഭാഗത്ത് അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും ഒരു സാക്ഷിയായും കാരണവരുടെ സ്ഥാനത്തോ ഒരു അധ്യക്ഷൻ്റെ സ്ഥാനത്തോ തെക്കുഭാഗത്ത് വടക്കോട്ട് തിരിഞ്ഞ് ശാസ്താവ് നിൽക്കുന്നു. ആ ഭാഗത്ത് ആ സമയത്ത് ചാത്തക്കുടം ശാസ്താവ് പിടിക്കൽപ്പറമ്പ് ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തായി പാടത്തിൻ്റെ കിഴക്കുവശത്തുള്ള തോട്ടിൻ വരമ്പത്ത് അത് ഇന്ന് ഒരു റോഡായിട്ടാണ്. പിടിക്കപ്പറമ്പിലേക്കുള്ള റോഡിൻ്റെ വശത്ത് നിലപാട് നിൽക്കുന്നതായിട്ടുള്ള ഒരു തറയുണ്ട്. അവിടെ പിടിക്കൽപ്പറമ്പ് വരുന്നതായിട്ടുള്ള ദേവീദേവന്മാർക്ക് ഉപചാരം കൊടുക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. പിടിക്കൽപ്പറമ്പ് കാലത്ത് നേരത്തെ ചാത്തക്കുടം ശാസ്താവ് അവിടെ നില ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആദ്യമായി തലേ ദിവസം തന്നെ പിടിക്കപ്പറമ്പ് മനകളിലും ക്ഷേത്രങ്ങളിലുമായി ഇറക്കി എഴുന്നള്ളിച്ച് നിന്നിരുന്ന ചേർപ്പ് ഭഗവതിയും ഊരകം ഭഗവതിയും ഓരോരുത്തരായി വരികയും ചേർപ്പ് ഭഗവതി ചാത്തക്കുടത്തിനോട് ഉപചാരം പറഞ്ഞ് പോവുകയും ചെയ്യുമ്പോൾ ചാത്തക്കുടത്തിനോട് മറു ഉപചാരം ചെയ്യാതെയാണ് പോകുന്നത്. പിന്നീട് അവിടെ ഊരകം വന്ന് ഉപചാരം കഴിച്ചു പോകുന്നു. അതിനുശേഷം മറ്റ് ഓട്ടത്തിനുള്ള ആനകളോടുകൂടി തന്നെ നെട്ടിശ്ശേരിയും വന്ന് ക്ഷേത്രം ശിവക്ഷേത്രം പ്രദക്ഷിണം കഴിച്ച് ശാസ്താവിനോട് അതായത് ചാത്തക്കുടം ശാസ്താവിനോട് ഉപചാരം ചേർന്ന് പോയ ശേഷം 9 ആനകളെ അണിനിരത്തി ഓട്ടത്തിനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. ആ സമയത്ത് അവിടെ യഥാർത്ഥത്തിലുള്ള മേളം, ഒരു ചെറിയ മേളം കൊട്ടിയതിനു ശേഷമാണ് ഓട്ടം ആരംഭിക്കുന്നത്. അതിൽ 1 സമ്മാനം ലഭിച്ചവർക്ക് ചില ഉപഹാരങ്ങളെല്ലാം കൊടുത്ത ശേഷം അവിടെ വന്ന എല്ലാ ദേവീദേവന്മാർക്കും ചാത്തക്കുടം ഉപചാരം പറഞ്ഞു കൊണ്ട് ചെയ്തുകൊണ്ട് യാത്രയാക്കിയ ശേഷം ആറാട്ടുപുഴ ശാസ്താവ് പതിവ് പ്രകാരമുള്ള താളവേദ്യ വാദ്യങ്ങളോടുകൂടി ഉപചാരവാദ്യങ്ങളോടുകൂടി വന്ന് ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം കഴിച്ച് ചാത്തക്കുടം ശാസ്താവിനോട് ഉപചാരം പറഞ്ഞ് ആറാട്ടുപുഴയിലേക്ക് വരികയും അവിടെ വന്ന് പണ്ട് വഞ്ചി കടത്തിയാണ് അക്കരയ്ക്ക് കടന്നിരുന്നത്. ഇപ്പോൾ പാലം വന്നപ്പോൾ കാലാനുസൃതമായി പാലത്തിന്മേൽ കൂടി തെക്കേമഠം, വടക്കേമഠം, തെക്കേമഠം, പടിഞ്ഞാറേമഠം തുടങ്ങിയ സ്ഥലങ്ങളിൽ ചേറ്റിത്തറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പറ എടുത്തും മറ്റ് ഭക്തജനങ്ങൾ ഹരിജനങ്ങൾ വയ്ക്കുന്ന പറകളും എല്ലാം വഴിപാടുകളും എടുത്ത് ആറാട്ടുപുഴയിൽ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നു. 4 മുന്നേ വീണ്ടും എഴുന്നള്ളിച്ച് മനകളിൽ വടക്കേ ഭാഗത്തുള്ള മനകളിൽ പോയി കരോളിൻ മന, ചോരിഞ്ചേഴ്ത്ത് മന തുടങ്ങിയതായിട്ടുള്ള മനകളിൽ പോയി പറ എടുത്ത് അധികമൊന്നും പറ എടുക്കാതെ നേരെ ധൃതി പിടിച്ച് ക്ഷേത്രത്തിൽ വന്ന് പുറത്തേക്ക് എഴുന്നള്ളിക്കുവാനുള്ള പൂജാദികളിൽ ഏർപ്പെടുന്നു. ഉദ്ദേശം 6 ശാസ്താവിന് പൂജയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു. പാണി കൊട്ടി പുറത്തേക്ക് എഴുന്നള്ളിക്കാനുള്ള തയ്യാറെടുപ്പുകൾ മാരാമാരും അതുപോലെ തന്നെ ക്ഷേത്രവാസികളും തന്ത്രികളും പൂജാരികളും എല്ലാം തകൃതിയായി നടത്തുന്നു. അതിനുശേഷം 6 വിളക്ക് കുത്തുവിളക്ക് കൊളുത്തി ഭഗവാനെ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ച്
ബിംബം, അതായത് തിളമ്പ്, കോലത്തിന്മേൽ വെച്ച് കെട്ടി പുറത്ത് ആചാരപ്രകാരമുള്ള ഓരോ ബലിക്കല്ലിൻ ദേവതയും കൊട്ടേണ്ടതായിട്ടുള്ള താളമേളങ്ങൾ നിയമാനുസൃതം കൊട്ടി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. ആ സമയത്ത് അവിടെ ദേവനെ ഏന്തുവാൻ വേണ്ടി മൂന്നാനകൾ അണിനിരന്നിട്ടുണ്ടായിരിക്കും. ഏറ്റവും വലിയ അലങ്കരിച്ച സ്വർണാഭരണങ്ങളാലും തിളങ്ങുന്നതായിട്ടുള്ള മറ്റ് ആനച്ചമയങ്ങളാൽ അലങ്കരിച്ച് നിർത്തിയിട്ടുള്ള ആനയുടെ പുറത്തേക്ക് കോലം കൊടുക്കുന്നു. അതോടുകൂടി കൊടയും, കൂട്ടാനകൾക്കുള്ള കൊടയും കൊടുക്കുന്നു. മാരാമാര് വിധിയനുസരിച്ചുള്ള ചെമ്പടയും മറ്റും കൊട്ടി അവസാനിപ്പിച്ച് ഒരു പ്രദക്ഷിണത്തിനൊരുങ്ങുന്നു. മൂന്നാനകളോടുകൂടി പ്രദക്ഷിണം കഴിച്ച് ശാസ്താവിനെ നടയിൽ മൂന്ന് അണിനിരത്തിക്കൊണ്ട് അവിടെ അതിമനോഹരമായ ഒരു ചെമ്പട താളത്തിനു വേണ്ടി ഉള്ള മേളം ഇടുന്നു. പണ്ടുകാലത്ത് പഞ്ചാരി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ചില വിശേഷജ്ഞന്മാരുടെ കാലാനുസൃതം മാറി വന്ന അഭിപ്രായങ്ങളുടെ വ്യത്യാസത്തിൻ്റെയും മറ്റും എന്തോ താനായിട്ട് വരുത്തി തീർത്തു എന്നുള്ള അഹന്തയ്ക്ക് വേണ്ടിയോ മറ്റോ ആചാരം തെറ്റിച്ച് ചെമ്പടയും അതിനുശേഷം പാണ്ടിയുമാക്കിയിട്ടാണ് കടക്കൽ പൂരത്തിന് ശാസ്താവിന് മേളം കൊട്ടുന്നത്. ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് അവിടെ നിരത്തിയിട്ടുള്ള നൂറുകണക്കിന് പറകൾ നിറയ്ക്കുന്നു. ശാസ്താവിനെ മുകളിൽ ഭാഗത്ത് എട്ടാനകളെ അണിനിരത്തിയിട്ടുള്ളതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി 9 ആനകളോടുകൂടി ശാസ്താവിൻ്റെ പൂരം ഗംഭീരമായി അരങ്ങേറുന്നു. നൂറുകണക്കിന് പറകളോടൊപ്പം തന്നെ അരി, നെല്ല്, മലര്, ശർക്കര, പഴം, പായ, പഞ്ചസാര, വിവിധ തരത്തിലുള്ള പഴങ്ങൾ, നാരങ്ങ, ആപ്പിൾ തുടങ്ങിയതായിട്ടുള്ള ഇന്നത്തെ പരിഷ്കാര ലോകം അണിനിരത്തുന്നതായ വൈവിധ്യമാർന്ന ഫലങ്ങളും മറ്റും എന്തോ ആചാര അനുസൃതമോ ആചാരവിരുദ്ധമോ അറിയില്ല, അണിനിരത്തിക്കൊണ്ട് ഏതായാലും മനോഹരമായ ഒരു കാഴ്ച വെച്ചുകൊണ്ട് നൽകിക്കൊണ്ട് അവിടെ പൂരം തിമിർക്കുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ചെമ്പട കൊട്ടിത്തീരും. 1 മണിക്കൂർ നേരം ചെമ്പട കൊട്ടിത്തീർന്ന ശേഷം പാണ്ടിമേളത്തിലേക്ക് കടക്കുകയും പാണ്ടിമേളം തിമർത്തതിന് ശേഷം ശാസ്താവ് കീഴ്പോട്ട് ഇറങ്ങി പാടത്തിൻ്റെ വഴിക്ക് വരികയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ചെമ്പടയും അതുപോലെ തന്നെ പാണ്ടിയും ആക്കി മാറ്റിയത് എന്ന് അവിടുത്തെ വിദഗ്ധമാരോട് ചോദിച്ചപ്പോൾ പറയുന്നത് കമ്മിറ്റിക്കാർ പറഞ്ഞു അത് കേൾക്കാനല്ലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ എന്ന് മാത്രമുള്ള ഒരു തൊട്ടുതൊടാതെയുള്ള മറുപടിയാണ് നൽകിയത്. ഈ സമയത്ത് തെക്ക് ഭാഗത്തു നിന്ന് വടക്കോട്ടായിട്ട് തൊട്ടിപ്പാൾ ഭഗവതിയും അണിനിരക്കുന്നുണ്ട്. തൊട്ടിപ്പാൾ ഭഗവതിയുടെ പൂരത്തിലും ഇത്തരത്തിലുള്ളൊരു വൈരുദ്ധ്യം അല്ലെങ്കിൽ വൈവിധ്യം കാണുകയുണ്ടായി. പണ്ട് പഞ്ചാരി മേളം കൊട്ടിയിരുന്ന തൊട്ടിപ്പാൾ ഭഗവതിക്ക് ഇപ്പോൾ പഞ്ചവാദ്യമാണ് കൊട്ടിക്കയറുന്നത്. അങ്ങനെ തൊട്ടിപ്പാളും ശാസ്താവിനോടെ ഇടത്തുഭാഗത്ത് നിന്ന് പടിഞ്ഞാറോട്ട് പാടത്തിൻ്റെ മുൻപിൽ തിരുമുറ്റത്തിൻ്റെ മുൻപിലായിട്ട് തിരുമുറ്റത്തിൻ്റെ താഴെ ഭാഗത്തായിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ പഴയ ആചാരപ്രകാരം തന്നെ യാതൊരു മാറ്റവും കൂടാതെ തന്നെ ഇവിടെ ഊരകത്തമ്മ തിരുവടി മൂന്നാനകളോടുകൂടി പാണ്ടിമേളം പടിഞ്ഞാറ് നിന്ന് പാണ്ടിമേളമാണ് വരവാണ്. ആ പാണ്ടിമേളം കൂട്ടി ഈ എന്നുള്ളിച്ച് നിൽക്കുന്ന ദേവീദേവന്മാരോടുകൂടി കൊട്ടവസാനിപ്പിച്ച് മേള അവസാനിപ്പിച്ച് വന്ന് നിന്ന് അവിടെ ചടങ്ങുകൾക്ക് ഒരുങ്ങുന്നു. ആ സമയത്ത് ആറാട്ടുപുഴയുടെ
കുസ്തുവിളക്ക് കൊണ്ടുപോയി ക്ഷേത്രത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ഊരാളന്മാരെ കൊണ്ടുവന്ന് മൂന്ന് ദേവീദേവന്മാർ നിൽക്കുന്നതിൻ്റെ മധ്യത്തിൽ കൊണ്ടുവരികയും ഊരകത്തെ മാരാര് അവളെ മുണ്ടും ചേങ്ങലയും വയ്ക്കുമ്പോൾ ആറാട്ടുപുഴയുടെ ഊരാളൻ അതിൽ ഊണരി ഇട്ടുകൊടുക്കുന്ന ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് മൂന്ന് ദേവീദേവന്മാരുടെയും ശംഖ് മുമ്മൂന്ന് പ്രാവശ്യമായി വിളിച്ച് അങ്ങനെ 9 തവണ 9 27 ശംഖ് വിളിയായി അവിടെ ശംഖ് വിളിക്കുന്നു. ഓരോ 3 പ്രാവശ്യം വിളിക്കുമ്പോഴും ഊരാളന്മാർ ബ്രാഹ്മണര് കൈകൊട്ടുക പതിവാണ്. അങ്ങനെ 3 പ്രാവശ്യം കൈകൊട്ടിക്കഴിഞ്ഞ് ചടങ്ങ് നിർവഹിച്ച ശേഷം വീണ്ടും ഊരാളന്മാരെ കുത്തുവിളക്കുമായി തന്നെ തിരിച്ചു കൊണ്ടാക്കി വന്ന് ഇവിടെ ചടങ്ങുകൾ നിർവഹിക്കുന്നു. ആദ്യം തൊട്ടിപ്പാൾ ഭഗവതി ഊരകത്തിനും പിന്നീട് ശാസ്താവിനും ഉപചാരം കൊടുത്ത് ആറാട്ടിനു വേണ്ടി മണ്ഡാരക്കടവിലേക്ക് പോകുന്നു. ശേഷം ഊരകത്ത് അമ്മ തിരുവടി ശാസ്താവിൻ്റെ മുൻപിൽ കൂടിപ്പോയി ആദ്യം കയറിപ്പോയി ഇതിനുശേഷം ശാസ്താവ് പിന്നാലെ വന്ന് 5 ഉപചാരങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തി തിരുനട വരെ എത്തിച്ച് ആനയുടെ അമ്മ തിരുവടിയുടെ ആനയുടെ വാല് ശാസ്താവിൻ്റെ ആനയുടെ തുമ്പി കൊണ്ട് തൊടുവിച്ച് കയറിപ്പോയി അമ്മ തിരുവടി ഓലക്കുടയുമായി പിഷാരിയിലേക്ക് പോകുമ്പോൾ ശാസ്താവ് നേരെ മനക്കലേക്ക് ആണ് പോകുന്നത്. മാടമ്പ് മനക്കലാകണം പടിഞ്ഞാറ് ഭാഗത്തുള്ള മാടമ്പ് മനക്കിലേക്ക് പോയി അവിടെ നിന്ന് പറ എടുത്ത് തിരിച്ചു വരുന്നു. ആ സമയത്ത് അവിടെ ചിറ്റിച്ചാത്തക്കുടം വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. പൂരത്തിൻ്റെ പിറ്റേ ദിവസത്തെ പൂരത്തിൻ്റെ അന്വേഷണം യഥായോഗ്യം എല്ലാം ഭംഗിയായി നടക്കുന്നില്ലേ എന്നുള്ള ഒരു അന്വേഷണ കാരണവരുടെ ഭാവത്തിലാണ് ചിറ്റിച്ചാത്തക്കുടം വരുന്നതും അതിനുശേഷം മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ചിറ്റിച്ചാത്തക്കുടം പോയതിന് ശേഷം ശാസ്താവ് പിഷാരിക്കിലേക്ക് കടലായി പിഷാരിയിലേക്ക് അന്ന് പോകുന്നു. അന്ന് അവിടെയാണ് ശാസ്താവിൻ്റെ രാത്രി അവിടെയാണ് തങ്ങുന്നത്. ആ സമയത്ത് കടലായി മനക്കിൽ ഊരകത്തമ്മ നേരെ കടലായി മലയിൽ പോയി അവിടെ ആറാട്ടും അതുപോലെ തന്നെ അവിടെ പൂജി ബ്രാഹ്മണ സ്ത്രീകൾക്ക് പൂജിക്കാൻ വേണ്ടി തിടമ്പും കോലവും എല്ലാം കൊടുത്ത് അവിടുത്തെ പൂജകളും മറ്റും കഴിഞ്ഞ് അവിടെ വന്നു ചേർന്ന ചാത്തക്കുടത്തോടും കടലായി ഭിഷാരിക്കൽ ഭഗവതിയോടും കൂടി കടലായിലേക്ക് വരുന്നു. ആ സമയത്തിനുള്ളിൽ ശാസ്താവ് അവിടെ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് ഇറക്കി എഴുന്നള്ളിച്ചിട്ടുണ്ടായിരിക്കും. ആ ദിവസം അന്ന് ചാത്തക്കുടം പിഷാരിക്കൽ ഭഗവതിയോടൊപ്പം തന്നെ ഊരകം തൊട്ടിപ്പാള് തുടങ്ങിയതായിട്ടുള്ള നിരവധി ദേവീദേവന്മാർ ഉണ്ടായിരിക്കും. തുടർന്ന് പുലർക്കാലത്ത് കടലായി അമ്മ ഊരകത്തിനെയും തൊട്ടിപ്പാളിനെയും കാലത്ത് 3 മണിക്ക് പറഞ്ഞയച്ച ശേഷം കാലത്ത് 9 മണിക്ക് ശേഷം കടലായിലമ്മ ചാത്തക്കുടത്തിനോടും ആറാട്ട് ശാസ്താവിനെയും ചാത്തക്കുടത്തിനെയും മറ്റ് ചിറ്റിക്കൽ ചിറ്റിശ്ശേരി ശാസ്താവിനെയും ഉപചാരം പറഞ്ഞ് തൊട്ടിപ്പാൾക്ക് വിടുന്നതിൻ്റെ പിന്നാലെ പിഷാരിക്കൽ ഭഗവതിയും പോയി അവിടെ വിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പറമ്പിൽ നിൽക്കുന്നു. അവിടെ ചാത്തക്കുട തൊട്ടിപ്പാൾ ഭഗവതിയുടെ 7 ആനയ്ക്കുള്ള പൂരം പഞ്ചാരി മേളത്തോടു കൂടി അതിഗംഭീരമായി വെടിക്കെട്ടോടുകൂടി സമാപിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് എഴുന്നള്ളിച്ച് ബ്രാഹ്മണിപ്പാട്ട് നടത്തി അതിനുശേഷം എഴുന്നള്ളിച്ച് നിന്ന് അവിടെ വന്നിട്ടുള്ള എല്ലാ ദേവീദേവന്മാർക്കും തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമായി ഉപചാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. അവസാനമായി ചാത്തക്കുടത്തെയും ആറാട്ടുപുഴ ശാസ്താവിനെയും ഉപചാരം കൊടുത്ത് അയക്കുന്നു. രണ്ടുപേരും വന്ന് ആറാട്ടുപുഴയിൽ വന്ന്
ആറാട്ടുപുഴ ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് ചാത്തക്കുടത്തെ ഉപചാരത്തോടുകൂടി ആറാട്ടുപുഴ ശാസ്താവ് പൂരത്തിന് തിരിച്ച് വരുവാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. ചാത്തക്കുടം ശാസ്താവ് ചാത്തക്കുടത്തേക്ക് പോകുമ്പോൾ പോയ ശേഷം ഇവിടെ ഇറക്കി എഴുന്നള്ളിച്ച് പൂരത്തിന് വേണ്ടിയുള്ള എല്ലാ ചടങ്ങുകളും നിർവഹിക്കുകയായി. അവിടെ തന്ത്രിമാരും പൂജാരികളും മറ്റ് അമ്പലവാസികളും എല്ലാം തരിതകൃതിയായി. അതേപോലെയുള്ള പൂജാദി സമ്പ്രദായങ്ങളെല്ലാം പൂർണമായും ഭക്തിയോടുകൂടിയും ചിട്ടയോടുകൂടിയും നിർവഹിച്ച ശേഷം ആറാട്ടുപുഴ പൂരത്തിനു വേണ്ടി ആറാട്ടുപുഴ ശാസ്താവിനെ ഒരുക്കുവാനുള്ള അലങ്കാരങ്ങളെല്ലാം ധൃതി പിടിച്ച് കൂട്ടി വലിയ പാണിക്കുള്ള സമയം അനുവദിച്ചു കൊടുക്കുന്നു. അന്ന് വലിയ പാണിയാണ്. വലിയ പാണി കഴിഞ്ഞതിന് ശേഷം ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. നില കുത്തുവിളക്കുമായി ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് അതാത് ബലിക്കല്ലിൻ്റെ ഭാഗങ്ങളിൽ നടത്തേണ്ടതായിട്ടുള്ള ആചാരപ്രകാരമുള്ള കൊട്ടുകളെല്ലാം കൊത്തി നിർത്തി ദേവന്റെ തിടമ്പ് കോലത്തിന്മേൽ അലങ്കരിച്ച കോലത്തിന്മേൽ തിടമ്പ് കെട്ടി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. അതിനകം അവിടെ മൂന്നാനകളെ അതിഗംഭീരമായും മനോഹരമായും ഉള്ള അലങ്കാരങ്ങളാൽ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ടായിരിക്കും. സ്വർണവർണം പൂണ്ട കരിവീരന്മാരുടെ മുകളിൽ ശാസ്താവിനെ കയറ്റുവാൻ വേണ്ടി ഭക്ത സഹസ്രങ്ങൾ അത് കണ്ടു നിൽക്കുന്നതിന് ഭക്തിയുടെ പൂമഴയിൽ കുളിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള പുളകാങ്കുരങ്ങൾ പരത്തി വിടർത്തുന്ന ആ നിമിഷത്തിൽ ആറാട്ടുപുഴ ശാസ്താവിൻ്റെ കോലം ശാസ്താവിനോടുകൂടി ഏറ്റവും വലിയ ആനയുടെ പുറത്ത് കരിവീരൻ്റെ പുറത്ത് എഴുന്നള്ളിക്കുന്നു, കയറ്റി എഴുന്നള്ളിക്കുന്നു. അതിനുശേഷം വൈവിധ്യമാർന്ന പട്ടുകൊടകളെല്ലാം കൊടുത്ത് ക്ഷേത്രം ഒരു പ്രദക്ഷിണം വെച്ച് പടിഞ്ഞാട്ട് തിരിഞ്ഞ് മൂന്നാനകളോടുകൂടി അണിനിരക്കുന്നു. അതോടുകൂടി വിശ്വപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിൻ്റെ ശാസ്താവിൻ്റെ പൂരത്തിൻ്റെ പഞ്ചാരിമേളത്തിൻ്റെ ആദ്യത്തെ കോല് എല്ലാ ആർഭാടത്തോടും കൂടി അലങ്കാരത്തോടും കൂടി മുൻപിൽ നിൽക്കുന്ന ദേവനെ സാക്ഷിയാക്കി ദേവൻ്റെ അനുവാദത്തോടെ കോല് താഴ്ത്തുന്നു, ഇടുന്നു, മേളം കൊട്ടുന്നു. വിവിധ തരത്തിലുള്ള താളങ്ങളിലും അതുപോലെ തന്നെ കലാപ്രകടനത്തിലും താളം നിരനിരയായി നിന്ന് കൊട്ടുന്നതിലൂടെ ഒരു താളവട്ടം പൂർണ്ണമായി കഴിഞ്ഞാൽ ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് അവിടെ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് അണിനിരത്തിയിട്ടുള്ള 12 ആനകളെ അണിനിരത്തിയിട്ടുള്ളതിൻ്റെ നടുവിൽ ഭാഗത്തേക്ക് ഈ 3 ആനകളെയും ദേവനെയും കയറ്റി നിർത്തി പഞ്ചാരിമേളത്തിൻ്റെ പടവുകൾ കയറി ഇറങ്ങുവാൻ തുടങ്ങുകയാണ്. പതികാലം 1.5 മണിക്കൂറോളം പതികാലം കൊട്ടി മറ്റ് കാലങ്ങളെല്ലാം കൊട്ടി തീർന്ന് പഞ്ചാംകാലവും കഴിഞ്ഞ് അതിൻ്റെ പഞ്ചാരി കൊണ്ട് പ്രപഞ്ചം മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചാരിമേളത്തിൻ്റെ പഞ്ചാമൃതം പരത്തിക്കൊണ്ട് മേളം അവസാനിപ്പിക്കുന്നു. അതിനുശേഷം വെടിക്കെട്ടിന് ശേഷം തൻ്റെ അരുമശിഷ്യനായ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ തന്നെ കാണാൻ വരുന്നത് എവിടത്തോളമായി എന്നറിയാൻ വേണ്ടി എഴുന്നള്ളിച്ച്
കണ്ടത്തിൽ ഇറങ്ങി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയി. അവിടെ നിന്ന് ശാസ്താവ് മേളത്തോടുകൂടി 7 ആനകളെ, അപ്പോൾ 15 ആനകളിൽ 7 ആനകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പണ്ട് ശാസ്താവിന് 7 ആനയാണ് കണക്ക്, പിന്നീട് കൂട്ടിയതാണ്, ആ പഴയ 7 ആനകളോടുകൂടി പഴയ ചടങ്ങ് ആവർത്തിക്കുവാൻ വേണ്ടി കണ്ടത്തിലിറങ്ങി എല്ലാവിധത്തിലുള്ള അലങ്കാരങ്ങളോടും മേളങ്ങളോടും പോയി കൂടിപ്പോയി 7 കണ്ടത്തിൻ്റെ വരമ്പത്തിൽ നിന്ന് നിൽക്കുന്നു. അതിനുശേഷം അവിടെ മേളം ക്രമപ്രകാരമുള്ള കൊമ്പ് കുഴൽ തുടങ്ങിയതായിട്ടുള്ള ആചാരപ്രകാരമുള്ള കേളിപെറ്റെല്ലാം തുടങ്ങി ഒരു നടപ്പാണ്ടിയോടുകൂടി ശാസ്താവിനെ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൻ്റെ സമീപത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ നിലവാടുതറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ക്ഷേത്രാങ്കണത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ പ്രത്യേകമായി സജ്ജമാക്കിയ ആ നിലവാടുതറയിൽ ശാസ്താവ് നിലകൊള്ളുകയും അവിടെ തന്നെ മുൻപിൽ നടക്കുന്നതായിട്ടുള്ള പ്രാപഞ്ചികമായ വൈവിധ്യമാർന്നതും ഏകോപനത്തോടും കൂടിയ ഭക്തി നിർഭരമായ അലങ്കാരത്തോടും അതുപോലെ തന്നെ സന്തോഷപ്രദവും ആനന്ദകരവുമായ ആ അന്തരീക്ഷത്തെ സ്വർഗീയ തുല്യമാക്കി തീർത്ത ആ അന്തരീക്ഷത്തെ വീക്ഷിച്ചുകൊണ്ട് ശാസ്താവ് നിലപാട് നിൽക്കുന്നു. അതോടുകൂടി മറ്റ് ചാത്തക്കുടത്തിൻ്റെയും അതിൻ്റെ ഇടക്കുന്നിയുടെയും അതുപോലെ തന്നെ അന്തിക്കാട് ജൂരക്കോടിൻ്റെയും തെക്ക് ഭാഗത്തു നിന്ന് കാവ് കടുപ്പശ്ശേരി പൂനിലാറാവ് തുടങ്ങിയതായ ഷാരിക്കൽ തുടങ്ങിയതായ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ദേവി ദേവന്മാരുടെയും പൂരങ്ങൾ അതിഗംഭീരങ്ങളായി നടക്കുന്നു. അതോടുകൂടി നെട്ടിശ്ശേരിയുടെ പൂരം പടിഞ്ഞാറ് നിന്ന് പാണ്ഡിമേളത്തോടുകൂടി വരുന്നു. ഇതെല്ലാം കഴിയുന്നതോടുകൂടി തന്നെ തേവര് പടിഞ്ഞാറ് നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് 1 മണിക്ക് ശേഷം എത്തുന്നതോടുകൂടി എത്തുന്നു. അതിഗംഭീരമായ പഞ്ചവാദ്യത്തോടുകൂടി കൈതവളപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ മേളം അവസാനിക്കുന്നതോടുകൂടി വെടിക്കെട്ട് ഉണ്ടാകുന്നു. 11 ആനയോടുകൂടിയാണ് പഞ്ചവാദ്യത്തിൽ വന്ന് കൈതവളപ്പിൽ നിൽക്കുന്നതെങ്കിലും മേളം കഴിഞ്ഞ് പിന്നീട് കൈതവളപ്പിൻ്റെ വരമ്പത്തിൽ കയറി പാടത്തേക്ക് ഇറങ്ങി 21 ആനയോടുകൂടി പാണ്ഡിമേളം അതിഗംഭീരമായി തകർത്ത് തേവരുടേതായിട്ടുള്ള വൈദ്യുത അലങ്കൃതമായ അതിമനോഹരമായ പന്തലിൽ നിലപാട് നിൽക്കുന്നു. അപ്പോഴേക്കും ചാത്തക്കുളം ശാസ്താവ് അവിടെ നിന്ന് എല്ലാ ഭാരവും എല്ലാ നേതൃത്വവും എല്ലാ ചുമതലകളും അധിനായക സ്ഥാനത്ത് നിൽക്കുന്ന ശ്രീരാമസ്വാമിയെ പുത്രപ്രിയാർ തേവരെ ഏൽപ്പിച്ചുകൊണ്ട് വിശ്രമത്തിന് വേണ്ടി ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പോയി ഇറക്കി എഴുന്നള്ളിക്കുന്നു. ഇതോടുകൂടി പൂരത്തിൻ്റെ വലിയൊരു ഭാഗം അവസാനിച്ചാൽ പിന്നീട് ശാസ്താവിനെ പുലരുന്നതോടുകൂടി ആറാ തേവരുടെ പൂരവും ഊരകത്തമ്മതിരുടെ ചാത്തക്കുടം വലത്തുഭാഗത്ത് ചേർപ്പ് എന്നീ ദേവിമാരോടു ദേവീദേവന്മാരോടു കൂടി പൂരം കഴിഞ്ഞ് കാലത്ത് മന്ദാരക്കടവിലേക്ക് ആറാട്ടിന് പോകുന്നു. തേവര് പോയിക്കഴിഞ്ഞാൽ ശാസ്താവിനെ എഴുന്നള്ളിച്ച് സർവാഭരണ വിഭൂഷിതനായി അലങ്കരിച്ച് അവിടെ വന്നു ചേർന്ന എല്ലാ ദേവീദേവന്മാർക്കും ഉപചാരം കൊടുക്കുവാൻ വേണ്ടി പുറത്തെഴുന്നള്ളിച്ച് ക്ഷേത്രാങ്കണത്തിൽ നിൽക്കുന്നതോടെ അവിടെ വന്നു ചേർന്ന എല്ലാ ദേവീദേവന്മാരും മുമ്മൂന്ന് ഉപചാരങ്ങൾ കൊടുത്ത് വാങ്ങി പോകുന്നു. തുടർന്ന് ഊരകത്ത് ചേർപ്പ് ഭഗവതിയും ഊരകത്ത് അമ്മ തിരുവടിയും ശ്രീരാമചന്ദ്രൻ തൃപ്രയാൾ സേവരും കൂടി മണ്ഡാരക്കടവിലേക്ക് പോകുന്നു.
ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം ചേർപ്പ് ഭഗവതി സാധാരണ മുൻകാലങ്ങളിൽ അടുത്ത കാലം വരെ ക്ഷേത്രത്തിൻ്റെ ആറാട്ടുപുഴ ക്ഷേത്രത്തിൻ്റെ കിഴക്കു ഭാഗത്തുള്ള ശാസ്താംകടവിലാണ് ആറാടിപ്പ് വന്നിരുന്നത്. പണ്ടുകാലം മുതൽക്ക് തന്നെ ആയിരക്കണക്കിന് നടന്നിരുന്ന പുരാരംഭക്കാലം മുതൽക്ക് തന്നെ അങ്ങനെയായിരുന്നു എന്നാണ് ഊഹിക്കുന്നതും പറയപ്പെടുന്നതും. എന്നാൽ ചില നാട്ടു പ്രമാണിമാരുടെ ചേർപ്പിനോട് പൂർവുള്ളവരും അല്ലാത്തവരോ ആയ ചില പ്രമാണിമാർ, ആറാട്ടുപുഴക്കാർ ഉൾപ്പെടെയുള്ള ചില പ്രമാണിമാരായത് വരുത്തി തീർത്തു എന്നുള്ള മിഥ്യ അഹംഭാവം കൊണ്ടോ ഭക്തിയുടെ ആധിക്യം കൊണ്ടോ ചേർപ്പിൻ്റെ ആറാട്ട് ശാസ്താംകടവിൽ നിന്ന് മാറ്റി ആറാട്ടുപുഴ മന്ദാരക്കടവിലേക്ക് ആയി. ഇവിടെ മന്ദാരക്കടവിൻ്റെ പ്രാധാന്യവും ശാസ്താംകടവിൻ്റെ പ്രാധാന്യവും രണ്ടും രണ്ടാണ്. ശാസ്താംകടവ് ശാസ്താവിൻ്റെ അഭിഷേകത്തിന് ഉള്ള ജലം കൊണ്ടുവരുന്നതും അവിടെ കുളിച്ചു മാത്രമാണ് ആരാധന നടത്തുവാൻ വേണ്ടി പൂജ നടത്തുവാൻ വേണ്ടിയും വരാറുള്ളത്, കുളിച്ചു വരാറുള്ളത്. അങ്ങനെ ശാസ്താവിൻ്റെ സ്വന്തം കടവായിട്ടാണ് ശാസ്താംകടവ് കണക്കാക്കി പോരുന്നത്. ആ സ്ഥലത്ത് നിന്ന് പ്രചാരം നേടിയ ഗംഗ ഒഴുകുന്നതായിട്ടുള്ള എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് ശാസ്താവ് തേവർ ചാത്തക്കുടം ഒഴിച്ച് മറ്റുള്ളവർ ആറാടുന്നതായിട്ടുള്ള ഈ തീർത്ഥ സ്ഥലത്തേക്ക് പുണ്യം പുരണ്ട പുരാതന കാലം മുതൽ തന്നെ പുണ്യം പുരണ്ട സപ്ത പുണ്യനദികളുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന മന്ദാരക്കടവിലേക്ക് ഈ പൂരം മാറ്റിയത് ഒരു അഭിപ്രായത്തോടും അഭിപ്രായ വ്യത്യാസത്തോടും കൂടിയാണ് ജനങ്ങൾ കണക്കാക്കി വരുന്നത്. എന്തു തന്നെയായാലും മന്ദാരക്കടവിൽ തന്നെയാണ് ചേർപ്പിൻ്റെ പൂരം ഇപ്പോൾ തുടർന്നു പോരുന്നതും. അത് ഏതുദ്ദേശത്തോടു കൂടിയാണോ ആ ചടങ്ങ് മാറ്റിയത്, ആ ഉദ്ദേശം യഥാർത്ഥത്തിൽ ഇന്നുവരെ നടന്നു കാണുന്നില്ലെന്നുള്ളതും ഒരു ദൈവീക ഛായയുടെ പ്രതിരൂപമായി മാത്രമേ അതിനെപ്പറ്റി മുഴുവൻ അറിയുന്നവർക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തു തന്നെയായാലും ഊരകത്തിൻ്റെ ആറാട്ടും തൃപ്രയാൾ തേവരുടെ ആറാട്ടും ചേർപ്പിൻ്റെ ആറാട്ടും നടക്കുകയാണ്. ചേർപ്പിൻ ഊരകത്തിനും അതുപോലെ തന്നെ തേവർക്കും അന്തിക്കാടിനും അവിടെ പ്രത്യേക മണ്ഡപങ്ങൾ പരമ്പരയാ പൂട്ടിപ്പോന്നിരുന്ന ഒരു സ്ഥിതി ഉണ്ട്. ചേർപ്പ് പുതിയതായി ആറാട്ട് തുടങ്ങിയപ്പോൾ ഒരു ചെറിയ മണ്ഡപം കൊണ്ടുവന്ന് വെച്ച് അവിടെ വെച്ചാണ് പൂജകളും മറ്റും നടത്തുന്നത്. ഊരകം അതിൻ്റെ വിധിപ്രകാരമുള്ള ആറാട്ട് നടത്തുന്നു. ഊരകത്തിൻ്റെ രണ്ടാമത്തെ ആറാട്ടിന് തൃപ്രയാർ തേവരും കൂടി ഒന്നിച്ച് പത്നി സമേതമാണ് ഊരകം മഹാലക്ഷ്മിയോടൊപ്പമാണ് തേവര് ആറാടുന്നത്. ചേർപ്പിന് അതോടൊപ്പം ആറാടുവാനുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കാം ഒരുപക്ഷെ സ്ഥലം മാറ്റിയതെങ്കിലും അത് അധികം നടന്നിട്ടില്ലെന്നാണ് അറിഞ്ഞ് വരുന്നതും. അങ്ങനെയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തു തന്നെയായാലും ആദ്യം ചേർപ്പിൻ്റെ ആറാട്ട് കഴിഞ്ഞ് ചേർപ്പ് ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുവാൻ വരികയും അവിടെ പ്രദക്ഷിണം വെച്ച് അവിടെ നിന്നും ക്ഷേത്രത്തിൽ നിന്നും ഭക്തജനങ്ങളിൽ നിന്നും കിട്ടുന്ന പറകൾ എടുത്ത് പുറത്തു വന്ന് കാത്തു നിൽക്കുന്നതായ തയ്യാറായി നിൽക്കുന്നതായ ആറാട്ടുപുഴ ശാസ്താവിനോട് ഉപചാരം പറഞ്ഞ് അഞ്ച് ഉപചാരം പറഞ്ഞ് അഞ്ച് ഏഴ് കണ്ടം കടത്തി തേവർ റോട്ടിലേക്ക് കയറ്റി വിടുന്നു. അത് കഴിഞ്ഞ് അപ്പോഴേക്കും ഊരകവും തൃപ്രയാറും കൂടി വന്ന് ആറാട്ടുപുഴ ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന ബണ്ടിൻ്റെ വളവിൻ്റെ അടുത്ത് ഒരു പട്ടിണി ശംഖ് നടത്തുന്നുണ്ട്. ആ പട്ടിണി ശംഖ് കഴിഞ്ഞ് ഊരകം താഴെയുള്ള വഴിയിലൂടെ
പോന്ന്, മറ്റുള്ളവർ പോരുന്ന വഴിയിലൂടെ തന്നെ പോന്ന്. ഊരകം ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ വന്ന് പ്രദക്ഷിണം കഴിച്ച് തനിക്കുള്ള പറയും മറ്റ് ഭക്തജനങ്ങളുടെ പറയും എടുത്തുകൊണ്ട് ക്ഷേത്ര ആറാട്ടുപുഴ ശാസ്താവിനെ പ്രദക്ഷിണം വയ്ക്കാതെ നേരെ പോന്ന് കണ്ടങ്ങളിൽ ഇറങ്ങി മേൽപ്പറഞ്ഞ ചേർപ്പിനെന്ന പോലെ അഞ്ച് ഉപചാരം കൊടുത്തുകൊണ്ട് ഏഴുകണ്ടത്തിലെത്തുകയും ഏഴുകണ്ടം കടത്തി ദേവറോട്ടിൽ കയറ്റി ദേവിയെ വിട്ട ശേഷം തിരിച്ചു പോരുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ദേവര് താൻ സാധാരണ പോരുന്നതായ ചിറയുടെ മുകളിൽ കൂടി തന്നെ വന്ന് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പ്രദക്ഷിണം കഴിച്ച് തനിക്കും മറ്റ് കിട്ടുന്ന പറയും മറ്റുള്ളവർ വയ്ക്കുന്ന പറയും എടുത്ത് പുറത്തേക്ക് വന്ന് താളവാദ്യമേളങ്ങളോടു കൂടി തന്നെ ആ രാജകീയ പ്രൗഢതയോ കൂടിയുള്ള ആ വരവിൻ്റെ ചന്തം ഒന്ന് വേറെ തന്നെയാണ് വന്ന് തൻ്റെ ഗുരുനാഥൻ മുൻ തിരുമുമ്പിൽ നിൽക്കുന്ന ഗുരുനാഥനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പാടത്തേക്ക് ഇറങ്ങി ഏഴ് ഉപചാരങ്ങളോടുകൂടി ഏഴ് കണ്ടം വരെ ചെല്ലുകയും അവിടെ ചെന്ന് വളരെ ഭക്തി സാന്ദ്രവും വികാരതരളിതവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ദേവര് കിഴക്കോട്ട് തിരിഞ്ഞ് ശാസ്താവും ദേവരും അഭിമുഖമായി നിന്ന് അവിടെ ജ്യോത്സ്യഗണിതം വിളിച്ചു പറയുന്നു. അടുത്ത കൊല്ലം ഇന്ന ദിവസമാണ് പൂരം എന്ന് ദേവസ്വം ഭരണാധികാരികളിൽ ആരോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരിൽ ആരോ വിളിച്ച് പറയുന്നു. ഒരു വായു പോലും ചലിക്കാതെ നിൽക്കുന്ന, സ്തംഭിച്ച് നിൽക്കുന്ന നിശബ്ദവും അതേമാതിരി അങ്ങേ അറ്റത്തെ ഭക്തിസാന്ദ്രവുമായ ഭക്തിയുടെ പൂവർഷം പേരുകൊണ്ട് നിൽക്കുന്നതായ ഈ അന്തരീക്ഷത്തിൽ രണ്ടു ദേവീദേവന്മാരുടെ മധ്യത്തിൽ പതിനായിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അവിടെ ഈ വിളിച്ചു പറഞ്ഞതിന് ശേഷം നിയമവെടി പോലെ ആചാരവെടി പോലെ മൂന്ന് വെടി പൊട്ടിക്കുകയും ദേവരെ തിരിഞ്ഞ് വാല് ശാസ്താവിൻ്റെ ആനയെ കൊണ്ട് തൊടിപ്പിച്ച് യാത്രയാക്കി ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ അഗാധമായ ആ ഭക്തിയുടെയും ആദരവിൻ്റെയും ആദർശപരമായ സ്ഥിതി സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഒരന്തരീക്ഷം ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ഒരു അന്തരീക്ഷം അവിടെ വിളമ്പിക്കൊണ്ട് ദേവര് ശാസ്താവിനോട് യാത്ര ചോദിച്ച് പോകുമ്പോൾ ദേവരുടേതായിട്ടുള്ള വരമ്പിലേക്ക് കയറിക്കഴിഞ്ഞാൽ നേരെ അമ്പലത്തിൽ പോയി അവിടെ ശാസ്താവ് ആചാരപരമായ പൂജ ഇറക്കി എഴുന്നള്ളിച്ച് ആചാരപരമായ എല്ലാ പൂജകളും നടത്തിയതിന് ശേഷം വിശ്രമിക്കുന്നു. അതോടുകൂടി വിശ്വപ്രസിദ്ധമായ ലോകപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിൻ്റെ ശാസ്താവിൻ്റെ പൂരത്തോടനുബന്ധിച്ചുള്ള ചടങ്ങ് ഭാഗികമായി അവസാനിക്കുന്നു. അന്ന് രാത്രി ദേശം മുഴുവൻ ബലി അർച്ചനയ്ക്ക് വേണ്ടി ശാസ്താവ് പുറപ്പെടുന്നു. ശ്രീഭൂതബലി എന്നാണ് അതിന് പേര് പറയുക. ശ്രീഭൂതബലി എന്നാൽ അത് അന്ന് തലേ ദിവസം ഇവിടെ പൂരത്തിന് ആറാട്ടുപുഴ പൂരത്തിന് 30 മുക്കോടി ദേവകളും യക്ഷകെന്നര ഗന്ധർവ സിദ്ധചാരണ ഭൂതപ്രേതാദികളും സാക്ഷിയായി പൂരം കാണാൻ വരികയും അനുഗ്രഹിച്ചും അനുഗ്രഹം വാങ്ങിയും പോകുന്നുണ്ട് എന്ന ഒരു വിശ്വാസം നിലനിർത്തിക്കൊണ്ടിരുന്നു. വൈകുണ്ഠം കണ്ട് മടങ്ങിപ്പോകുന്ന ആ ദേവീദേവന്മാരിൽ പലരും ഇവിടെ
മുഴുവൻ പോയിട്ടുണ്ടാകില്ലെന്നുള്ള സങ്കല്പത്താലോ മറ്റോ ഭൂതഗണങ്ങൾക്ക് അവർക്ക് ബലി ലഭിക്കുവാൻ വേണ്ടി ഗതി ലഭിക്കുവാൻ വേണ്ടിയും അവർ തങ്ങു നിൽക്കുന്നുണ്ടായിരിക്കാം എന്നുള്ള സങ്കല്പത്തിലോ മറ്റോ പൂരത്തിൻ്റെ സമാപ്തി കുറിക്കുന്നതിന് വേണ്ടി ഗ്രാമബലി ശ്രീഭൂതബലി എന്ന് പറയുന്ന ചടങ്ങ് എല്ലാ ഭൂതഗണങ്ങളെയും ഒതുക്കുവാനും അടക്കുവാനും അങ്ങനെ രാജ്യത്തിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഉപദ്രവങ്ങളോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഗ്രാമം മുഴുവൻ ബലി കൊടുത്ത് ശുദ്ധമാക്കി തീർക്കുന്നത്. അതിനു വേണ്ടി ആറാട്ടുപുഴ ശാസ്താവ് തന്നെ ഉത്രത്തനാൾ രാത്രി 9 മണിയോടുകൂടി വലിയ ആർഭാടമൊന്നും ഇല്ലാതെ പുറപ്പെടുകയും ഊരകത്ത് ആറാട്ടുപുഴയിലുള്ള നാലും കൂടിയ വഴികൾ ആൽമരം കുളം ക്ഷേത്രം നദി ഇങ്ങനെ തുടങ്ങിയതായിട്ടുള്ള വിശേഷപ്പെട്ട സ്ഥലങ്ങളിൽ എല്ലാം ബലിതൂവിക്കൊണ്ട് ശാസ്താവ് ഏഴുകണ്ഠ സ്ഥാനം അതുപോലെ തന്നെ കൈതവളപ്പ് പല്ലിശ്ശേരി തുടങ്ങി ഊരകം ക്ഷേത്രം തുടങ്ങി പടിഞ്ഞാട്ടു പോയി മുത്തുള്ളിയാൽ വരെ കിടക്കുന്ന ചേർപ്പിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മുത്തുള്ളിയാൽ വരെ തൂവുന്ന ചടങ്ങ് നാലും ചേർപ്പിൻ്റെ നാലും കൂടിയ വഴിയിൽ കൂടി വെച്ച് ചേർപ്പ് ഭഗവതി ക്ഷേത്രം കടന്ന് പെരുമനത്തുകൂടി അവിടെയെല്ലാം നാലും കൂടി വഴികളിലെല്ലാം തൂവി പെരുമനത്ത് കടന്ന് വടക്കേ നട കടന്ന് അങ്ങനെ തിരുളക്കാവ് തുടങ്ങിയതായിട്ടുള്ള പ്രദേശങ്ങളെല്ലാം തൂവി അവിടെ നിന്ന് അങ്ങോട്ടുള്ള അവിടെ നിന്ന് മറ്റുള്ള പ്രദേശങ്ങളിൽ സങ്കല്പിച്ച് തൂവി കിഴക്കോട്ട് വന്ന് വല്ലച്ചർ വന്ന് സ്വല്പം നേരം വിശ്രമിച്ച് വീണ്ടും കടലാശ്ശേരിയിൽ കൂടി വന്ന് പുഴയ്ക്കക്കരെ മുളങ്ങ് ഭാഗത്ത് നിരവധി സ്ഥലങ്ങളിൽ തൂകി തെക്കോട്ട് വളരെ വിദൂരദേശത്തിലേക്ക് സങ്കല്പിച്ച് ചാലക്കുടി മുതലായ സ്ഥലങ്ങളിലേക്ക് മാണിക്യമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുമെല്ലാം വിശ്വസിച്ച് അല്ലെങ്കിൽ ധ്യാനിച്ച് ബലി തൂവി പുഴയ്ക്ക് ഇക്കരെ കടന്ന് പടിഞ്ഞാട്ടും തേവരു വരെയുള്ള സ്ഥലത്തേക്കും അങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്കെല്ലാം സങ്കല്പിച്ചുകൊണ്ട് തൂവിയതിന് ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു. ആ സമയത്ത് നേരം ഒരുപക്ഷെ പുലരി വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അവിടെ വന്ന് ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് കൊടിമരം തൊട്ട് ദേവനെ ഇറക്കി എന്നുള്ളിച്ചതിന് ശേഷം കൊടിമരം വലിച്ച് വടക്കേ ഭാഗത്തേക്ക് കൊണ്ടു ഇടുകയും ക്ഷേത്രത്തിലേക്ക് ദേവനെ എഴുന്നള്ളിച്ച് അതിപ്രധാനങ്ങളായ സമാപ്ത പൂജകളും സമാഹരണ ചടങ്ങുകളും നടത്തുന്നതോടെ ശാസ്താവിൻ്റെ ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൂജ സംബന്ധിച്ചുള്ള എല്ലാ ചടങ്ങുകളും ശ്രമങ്ങളും പര്യവസാനിച്ചു എന്ന് വേണം ചിന്തിക്കുവാനും പറയുവാനും.